ഹായ് ഓൾ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അത് ഞാൻ പ്രത്യേകം പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, 100K, 100,000, 100,000 സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായ ശേഷം നമ്മുടെ ചാനലിൽ വരുന്ന ആദ്യത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ചാനലിൻ്റെ 1,00,000 എന്ന ഒരു നേട്ടത്തിലെത്തിയതിനെ കുറിച്ച് പറയാനുണ്ട്. പുതിയ ഗിവ് അവേ, അതായത് നമ്മുടെ ഏറ്റവും അവസാനത്തെ ഗിവ് അവേയുടെ അനൗൺസ്മെൻ്റ് ഉണ്ട്. കാരണം 5 പേർക്ക് സമ്മാനമുള്ള ഗിവ് അവേയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും അവസാനം കഴിഞ്ഞ ഗിവ് അവേയുടെ വിന്നറെ അനൗൺസ് ചെയ്യാനുണ്ട്. ഇതെല്ലാം ഈ വീഡിയോയിൽ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതിന് മുൻപേ നല്ല മഴയാണ് പുറത്ത്, അതുകൊണ്ട് തന്നെ ശബ്ദത്തിലൊക്കെ ചില നോയ്സുകളൊക്കെ ഇങ്ങനെ കയറിയേക്കാം. ഓക്കെ, അത് വിട്ടേക്കാം. പിന്നെ ഈ ചാനലിൽ എപ്പോഴും നിങ്ങൾ എന്നെയാണ് കൂടുതലും കാണാറുള്ളത് അല്ലേ? ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ് അല്ലാതെ മിക്കപ്പോഴും നിങ്ങൾ എന്നെയാണ് കൂടുതലും കാണാറുള്ളത്. പല കുട്ടികളുടെയും അല്ലെങ്കിൽ നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സിൻ്റെയും ധാരണ ഞാൻ ഒറ്റയ്ക്കാണ് ഈ ചാനലിൽ നിന്നാണ് അല്ല. നിങ്ങൾ കാണാതെ നിങ്ങളോടൊപ്പം ഈ ചാനൽ വേറെയും ആളുകളുണ്ട്. പലപ്പോഴും നിങ്ങളിടുന്ന ഒരു കമൻറ്റിന് റിപ്ലൈ ചെയ്യുന്നത് എപ്പോഴും ഞാനാവണമെന്നില്ല, ഹേർട്ട് തരുന്നത് ഞാനാവണമെന്നില്ല, ലൈക്ക് തരുന്നത് ഞാനാവണമെന്നില്ല. നിങ്ങൾ ഈ ചാനലിൽ കാണുന്ന ഇൻട്രോ വീഡിയോകളും നമ്മുടെ മനോഹരമായ കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്ററുകളും പിന്നെ ഈ ചാനലിൽ ടോട്ടൽ എന്തൊക്കെ വരണം, എന്തൊക്കെ കാര്യങ്ങൾ ഈ ചാനലിൽ വരണം, ഇത്തരം കാര്യങ്ങളെല്ലാം എന്നോടൊപ്പം തന്നെ നിൽക്കുന്ന വേറെയും ആളുകളുണ്ടതിൽ ഈ ചാനലിൻ്റെ എൻ്റെ സഹ ഓണർ, എൻ്റെ കോ ഓണറായിട്ടുള്ള ഈ ചാനലിൻ്റെ അഡ്മിൻ, മറ്റൊരു അഡ്മിൻ ആയിട്ടുള്ള രോഹിത് സാർ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സാറാണ് രോഹിത്. രോഹിത്ത് ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ടില്ല, പക്ഷേ ഇന്ന് രോഹിത്തിനെ ഞാനിവിടെ ക്യാമറയ്ക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഒന്നിച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്നായിരുന്നു. ഞങ്ങൾ 2-3 പേരുണ്ട്, ഒന്നിച്ചൊരു വീഡിയോ ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഈ കണ്ടെയ്ൻമെൻറ് സോണും ഈ കോവിഡ് വ്യാപനവും മൂലം ഞങ്ങൾക്കത് സാധിച്ചില്ല. അതുകൊണ്ട് പുള്ളി സ്വയം ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ട ശേഷം തിരിച്ചു വരാം. ഏതൊരു യൂട്യൂബ് ചാനലിൻ്റെയും ആഗ്രഹമായ 100,000 സബ്സ്ക്രൈബേഴ്സ് എന്ന നേട്ടത്തിലേക്ക് ഓപ്പൺ ഔട്ട് ചാനൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഏകദേശം 8 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ ഒരു യൂട്യൂബ് ചാനലിനെ ഇത്രയും വിജയമാക്കി തന്നത് നിങ്ങളെല്ലാവരുമാണ്. ഓപ്പൺ ഔട്ടിൻ്റെ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴും കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത്രയും വലിയ ഒരു നേട്ടത്തിലേക്ക് ഈ ചാനലിലെത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. മറ്റൊരാളെ കൂടി പരിചയപ്പെടുന്നു. പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ജാബിർ മാഷാണ്. ജാബിർ മാഷ് ഈ ചാനലിൽ ഓൾറെഡി പല വീഡിയോകളുമായിട്ടും ക്ലാസ്സുകളും നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ജാബിർ മാഷ് നിങ്ങളിൽ പലർക്കും പരിചയമുണ്ട്, ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ചില വീഡിയോകളൊക്കെ അവതരിപ്പിച്ചതും സാറാണ്. ഞങ്ങളുടെ ടീമിലെ തന്നെ ഒരു മെമ്പറാണ് ജാബിർ സാറും. ജാബിർ സാറിനെ ജാബിർ സാറിൻ്റെ ഒരു വീഡിയോ ഇതേപോലെ സാറ് തന്നെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ഞാനിവിടെ കാണിക്കാം. പ്രിയപ്പെട്ടവരെ, ഓപ്പൺ ഔട്ട് നിങ്ങളോടൊപ്പം എത്തിയിട്ട് വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളു. പക്ഷേ ഈ കാലയളവിൽ 100,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്ന സംഖ്യയിൽ ഓപ്പൺ ഔട്ട് എത്തിയിരിക്കുന്നു. നിങ്ങൾ നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും ഹൃദയത്തിൽ നിന്നും 1,000. ഇനിയും വിദ്യാഭ്യാസ വാർത്തകളും ക്ലാസ്സുകളുമായി ഓപ്പൺ ഔട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല, വളരെയധികം സന്തോഷമാണ്. നമ്മൾ ഈ ഡ്രീം കം ട്രൂ എന്ന് കേട്ടില്ല, നമ്മുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന് കേട്ടില്ല, അതുപോലെ ഒരു നിമിഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഓപ്പൺ ഔട്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം. കാരണം ഈ വർഷം, അതായത് 2020 ജനുവരി 24-ാം തീയതിയാണ് ഈ ചാനലിൽ ഞങ്ങൾ ആദ്യമായിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കെമിസ്ട്രിയുടെ ഒരു ക്ലാസ്സായിരുന്നു, 10th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്കൊരു കെമിസ്ട്രി ക്ലാസ്, റിജു സാറിൻ്റെ ഒരു ക്ലാസ്സായിരുന്നു. അങ്ങനെ ആദ്യത്തെ വീഡിയോ ഇട്ടു. പിന്നെ ആഴ്ചയിലൊക്കെ ഒരു വീഡിയോ ഒക്കെ ആയിരുന്നു ആദ്യം ഇട്ടത്. അവിടുന്ന് പതിയെ പതിയെ SSLC പരീക്ഷയൊക്കെ ആയ സമയത്ത് മാർച്ചിൽ എല്ലാ ദിവസവും വീഡിയോ വരാൻ തുടങ്ങി. പിന്നെ ലോക്ക്ഡൗൺ ആയപ്പോൾ വീഡിയോയുടെ എണ്ണം കുറഞ്ഞു. പക്ഷേ ആ SSLC പരീക്ഷയായതോടെ കൂടി നമ്മുടെ ചാനൽ പതുക്കെ 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 വളരാൻ തുടങ്ങി. അതിതായിപ്പോൾ ഇന്ന് September 30-ാം തീയതി 100,000 സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയ നേട്ടത്തിലെത്തിയിരിക്കുന്നു. അതിലേറ്റവും വലിയ സന്തോഷം, കഴിഞ്ഞ August 21-ാണ് നമ്മുടെ ചാനൽ 50,000 എത്തിയത്. അതായത് 38 ദിവസങ്ങൾക്ക് മുമ്പാണ് 50,000 എത്തിയത്. അടുത്ത 50,000 ആവാൻ വെറും 38 ദിവസം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നിങ്ങളുടെ വലിയ പിന്തുണ കൊണ്ടാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരിക്കൽ പോലും കരുതിയിട്ടില്ല ഈ ചാനൽ ഇത്ര പെട്ടെന്ന് ഈ 100,000 എത്തുമെന്ന്. ഞങ്ങളുടെ ഒരു ലക്ഷ്യം പോലും
അടുത്ത, അതായത് ഇനി വരാൻ പോകുന്ന എസ് എസ് എൽ സി പരീക്ഷ ആകുമ്പോഴേക്കും ഒരു 50,000 സബ്സ്ക്രൈബേഴ്സ് എങ്കിലും എത്തുക എന്നായിരുന്നു. പക്ഷേ അതിൻ്റെ പകുതി സമയം കൊണ്ട് 100,000 സബ്സ്ക്രൈബേഴ്സ്. ഞങ്ങൾക്കൊന്നും ഇപ്പോഴും അതൊരു എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ച സന്തോഷമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഈ അവസരത്തിൽ എനിക്ക് കുറച്ച് ആളുകളെ പറയാനുണ്ട്. പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും കുറച്ച് പേരെനിക്ക് പറയാനുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോടാണ്, നിങ്ങളുടെ വലിയ പിന്നെ കൂടുതലും വിദ്യാർത്ഥികളാണ്. നിങ്ങളുടെ വിദ്യാർത്ഥികൾ മാത്രമല്ല, രക്ഷിതാക്കൾ അല്ലാത്തവരൊക്കെ ഉണ്ട്, എങ്കിലും വിദ്യാർത്ഥികളാണ് കൂടുതൽ. എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നിങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ, നിങ്ങളുടെ നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റുകളും ഒക്കെ തന്നെയാണ് ഈ ചാനലിനെ റീച്ചിലെത്തിച്ചത്. പിന്നെ 50+ ടീച്ചേഴ്സ് നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എസ് എസ് സി പരീക്ഷ സമയത്തും ഈ അടുത്ത കാലത്തൊക്കെ 50+ ടീച്ചേഴ്സ് ഈ ചാനലിന് വേണ്ടി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അവരോരോരുത്തർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇപ്പോൾ പറയുന്നു. രണ്ട് സ്ഥാപനങ്ങളുടെ പേര് എനിക്ക് എടുത്തു പറയേണ്ടതുണ്ട്. അതിലൊന്ന് ചക്കാലക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണ്. എനിക്ക് വലിയ പിന്തുണ, എനിക്കെന്നല്ല ഞങ്ങളുടെ ഈ ചാനലിന് വലിയ പിന്തുണ നൽകിയ സ്കൂളാണ് ചക്കാലക്കൽ സ്കൂൾ. അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഇവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാനും ആ സ്കൂളിലെ ടീച്ചറാണ്. എൻ്റെ കൂടെ ഓപ്പറായിട്ടുള്ള മറ്റാളുകളൊക്കെ ആയിട്ട് സ്കൂളിലെ ടീച്ചേഴ്സാണ്. ഞാൻ പറയല്ലോ ഞങ്ങൾ ഒന്ന് രണ്ട് പേര് വേറെയുണ്ട്, അവരൊക്കെ തക്കാലക്കൽ സ്കൂളിലെ ടീച്ചേഴ്സാണ്. ആ സ്കൂളിൽ വലിയ പിന്തുണ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം താമരശ്ശേരിയിലുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ട്രിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, താമരശ്ശേരിയിലുള്ള ഒരു ട്യൂഷൻ സ്ഥാപനമാണ്. ഈ രണ്ട് സ്ഥാപനങ്ങൾ ട്രിസ്സിലെ വലിയ പിന്തുണ. ഇപ്പോഴും പല ക്ലാസ്സുകളും ഷൂട്ട് ചെയ്യപ്പെടുന്നത് ട്രിസ്സിൽ വെച്ചിട്ടാണ്. ട്രിസ്സിലെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. കുറേ ക്ലാസ്സുകൾ ചക്കാലക്കൽ സ്കൂളിനും കുറേ ക്ലാസ്സുകൾ ട്രിസ്സിൽ വെച്ചിട്ടുമാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ട്രിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിനും വലിയ ഒരു കടപ്പാട് എനിക്ക് രേഖപ്പെടുത്താനുണ്ട്. ഇവർ മാത്രമല്ല ഈ ടീമിൽ ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ എനിക്ക് കഴിയില്ല, കാരണം അത്രയധികം പേരുടെ സപ്പോർട്ട് ഇതിനുണ്ട്. പലപ്പോഴും നിങ്ങളുടെ മുമ്പിലെത്തുന്ന വാർത്തകൾ ഏറ്റവും ആദ്യം എനിക്ക് പലപ്പോഴും ലഭിക്കുന്നത് ഇവരുടെയൊക്കെ സഹായം കൊണ്ടായിരിക്കും. പലപ്പോഴും ഇവരിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. എല്ലാ വാർത്തയും നമ്മുടെ മുമ്പിലെത്തില്ലല്ലോ, നമ്മൾ കാണണമെന്നില്ല, നമ്മൾ എന്തെങ്കിലും തിരക്കിലാണെങ്കിലും പെട്ടെന്ന് നമ്മളെ ശ്രദ്ധിക്കണമെന്നില്ല. അങ്ങനെ എന്തെങ്കിലും വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ ഇവർ അറിയിക്കും ഇങ്ങനെ ഒരു വാർത്തയുണ്ട്, ഇങ്ങനെ ഒരു കാര്യമുണ്ട്. കുട്ടികൾ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കുട്ടികളുടെ സ്നേഹത്തെക്കുറിച്ചും കൂടി ഞാനതിൽ പറയാം. അലോട്ട്മെൻറ്റൊക്കെ എനിക്ക് ഇപ്പോഴും ഓർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ട്രയൽ അലോട്ട്മെൻ്റ് ആണെന്ന് തോന്നുന്നു. ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ഞാൻ ആ സമയത്ത് അത് ശ്രദ്ധിച്ചിരുന്നില്ല. ശ്രദ്ധിച്ചിരുന്നില്ല എന്നല്ല, സമയം രാവിലെയാണ് ഞാൻ എഴുന്നേറ്റ് പോലും. ആ സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പെട്ട ഏതൊരു കുട്ടിയാണ് എന്നെ വിളിച്ച് പറയുന്നത്, സാർ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്, പുലർച്ചെയാണെന്ന് എൻ്റെ ധാരണ, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് സാർ എന്ന് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ അതേപോലെ ചില വാർത്തകൾ വരുമ്പോൾ എനിക്ക് ഷെയർ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള കുട്ടികൾ നമ്മളോടുള്ള സ്നേഹമാണ്. ഇതിലൊക്കെ എനിക്ക് വലിയ നന്ദിയുണ്ട്. ഈ ചാനൽ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും, തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇപ്പോൾ ക്ലാസ്സുകൾ കുറവാണ്, കാരണം നിങ്ങൾക്ക് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ക്ലാസ്സുകളോട് വലിയ താല്പര്യം കുട്ടികൾ കാണിക്കാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്ലാസ് ഉള്ളത്. പിന്നെ ഷൂട്ട് ചെയ്യാനുള്ള ചില ബുദ്ധിമുട്ടുകളും ഇപ്പോൾ ഉണ്ട്, കാരണം ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങളിലും എത്തിച്ചേരാനും കണ്ടെയ്ൻമെൻറ്റ്സുകൊണ്ടൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ. എന്നാലും പരീക്ഷയോടടുത്ത് കൂടുതൽ ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കും. അതറിയണമെങ്കിൽ കഴിഞ്ഞ എസ് എസ് സി കുട്ടികളോട് ചോദിച്ചാൽ മതി, എല്ലാ പരീക്ഷകൾക്കും ഞങ്ങളുടെ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അടിപൊളി ക്ലാസ്സുകളുമായിട്ട് നമ്മുടെ ടീച്ചേഴ്സ്, ഓപ്പൺ ഔണ്ട ടീച്ചേഴ്സ് നിങ്ങളോടൊപ്പം തന്നെ എത്തും. ഒരു സംശയവും വേണ്ട, വാർത്തകളും എല്ലാം ഈ ചാനലിൽ വരും. അതോടൊപ്പം നല്ല ക്ലാസ്സുകളും കൂടുതലായിട്ട് ഈ ചാനലിൽ വരും സമയമാകുമ്പോൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഈ പിന്തുണയ്ക്ക്, ഈ ഉയരത്തിലേക്ക് ഈ ചാനലിനെ എത്തിച്ചതിന്. ഓക്കെ, ഓപ്പൺ ഔണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം എന്നൊക്കെ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്, പലരും ചോദിക്കാറുണ്ട്. ഒരു ക്യൂ എ ഞാൻ എന്തായാലും വയ്ക്കും, അതിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കാം, മറുപടികളൊക്കെ ഞങ്ങൾ തരും. ഓക്കെ, ഇനി ഈ വീഡിയോയുടെ പ്രത്യേകത, ഇത് 1,00,000 സബ്സ്ക്രൈബേഴ്സ് എത്തിയ ശേഷമുള്ള ആദ്യ വീഡിയോ ആണ്. അതുകൊണ്ട് ഗിവ് അവേയും കുറച്ച് സ്പെഷ്യലാക്കാം. ഞങ്ങൾ ആദ്യം കരുതിയത് 1,00,000 എത്തിയ ശേഷം ഒരു ബാൻഡ്, റെഡ്മിയുടെ ഒരു ബാൻഡായിരുന്നു വിചാരിച്ചത്. അപ്പോൾ ഒരു കുട്ടിക്ക് അത് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളൊരു കാര്യം ചെയ്തു, 5 പേർക്ക് സമ്മാനത്തിൻ്റെ വലിപ്പം ഒന്ന് കുറച്ചു, അത് കൂടുതൽ ആളുകൾക്ക് എത്തണം. അതുകൊണ്ട് 5 പേർക്കാണ് ഈ ഗിവേയുടെ സമ്മാനം. മൊബൈൽ ഫോൺ ആക്സസറീസാണ്, അതായത് മൊബൈൽ ഫോണല്ല, മൊബൈൽ ഫോൺ ആക്സസറീസാണ്. മൊബൈൽ ഫോണാണ് കരുതരുത്. നമ്മൾ കൊടുക്കുന്നത് പവർ ബാങ്ക്, ഹെഡ്സെറ്റ്, അതേപോലെയുള്ള കാര്യങ്ങൾ, മൈക്രോഫോൺ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമ്മാനങ്ങൾ, സമ്മാനങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ അനൗൺസ്മെൻറ്റ് സമയത്ത് ഞങ്ങൾ പറയും. അപ്പോൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, കമൻറ്റ് പിക്കർ തന്നെയാണ്. 5 പേരെ കമൻറ്റ് പിക്കറിലൂടെ സെലക്ട് ചെയ്യും. ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന കുട്ടികളിൽ നിന്നാണ് ഈ 5 പേർക്ക്, ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന 5 പേർക്ക് നമ്മൾ സമ്മാനം നൽകുന്നത്. ഒരാൾക്കല്ല, 5 പേർക്ക് സമ്മാനമുണ്ട്. പക്ഷേ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക കുറച്ചുകൂടി. ഏതായാലും 1,00,000 എത്തിയ ശേഷം നിങ്ങൾക്ക് ഈ ചാനലിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ, നിങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയാൽ കൂടുതൽ നന്നാവും. ഓക്കെ, ഇതാണ് ഇപ്പോൾ പറയാനുള്ളത്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന കഴിഞ്ഞ ഗിവ് അവേ വിന്നറിൻ്റെ സെലക്ഷനാണ്, ആ സെലക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്.
ആരാണ് കഴിഞ്ഞ ഗിവ് അവേ ബ്ലൂടൂത്ത് സ്പീക്കർ ആർക്കാണ് എന്ന് കൂടി നോക്കി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. നോക്കാം ആരാണ് കഴിഞ്ഞ ഗിവ് അവേയുടെ വിന്നർ. അപ്പോൾ നമ്മൾ ഗിവ് അവേയുടെ വിന്നറെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ഗിവ് അവേയുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ആർക്കാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളെന്ത് ചെയ്യുക, സ്ക്രീനിൽ കണ്ടല്ലോ കമൻറ്റ് പിക്കറിൻ്റെ പേജ് നിങ്ങൾ സ്ക്രീനിൽ കാണാം. സ്ക്രീനിലേക്ക് നോക്കുക, നമ്മളിതാ വിന്നറെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ആ വീഡിയോ ഏതാണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത പെൻഡിംഗ് ആയ ചാപ്റ്ററുകൾ എങ്ങനെ പഠിച്ചു തീർക്കാം എന്നുള്ള ഒരു വീഡിയോയാണ് ഗിവ് അവേ വീഡിയോ ആയിട്ട് വന്നത്. ഒരുപാട് കുട്ടികൾ ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുകയാണ്. ആ ലിങ്ക് എടുത്ത് നമ്മൾ നേരെ അത് കമൻറ്റ് പിക്കറിൽ പേസ്റ്റ് ചെയ്യുന്നു. നോക്കാം എത്ര കമൻറ്റ്സ് വന്നിരുന്നു എന്ന്. ഫിൽട്ടർ ഓൺ ചെയ്തിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കമൻറ്റ്സ് ഒന്നിലധികം കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വരില്ല, ഒരു കമൻറ്റ് മാത്രമേ സെലക്ട് ചെയ്യൂ. ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. 400, 500 എങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് കാണാം. 700, 800, 900, 1000, 1100, 1200 നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാമല്ലേ ഇതിങ്ങനെ കൂടി വരുന്നത്. 1300 കമൻറ്റ്സ് വന്നു. അതിൽ 1135 കമൻറ്റുകളാണ് ആളുകളാണ് ഇതിൽ കമൻറ്റ് ചെയ്തത്. നമുക്ക് നോക്കാം ആരാണ് വിന്നർ. ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. യെസ് ഒരുപാട് പേരുകൾ ഇങ്ങനെ മാറി 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 വരുന്നുണ്ട്. നമുക്ക് നോക്കാം ആരാണ് വിന്നർ എന്ന്. യെസ് റെഡി ടു സ്റ്റാർട്ട് എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. റെഡി ടു സ്റ്റാർട്ട് അയാളുടെ പേരാവണമെന്നില്ല, വിന്നറുടെ അക്കൗണ്ടിൻ്റെ പേരാണ് റെഡി ടു സ്റ്റാർട്ട്. ഒറിജിനൽ നെയിം എനിക്കറിയില്ല. കമൻറ്റ് ഇതാണ്, എന്നും രാത്രിയിൽ IPL ഇരുന്ന് കാണുന്നവർ ലൈക്ക് അടിച്ചേ, പവർ വരട്ടെ പവർ വരട്ടെ, IPL ഫാൻസ് ലൈക്ക് അടി മക്കളെ. റെഡി ടു സ്റ്റാർട്ട് എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. ഒറിജിനൽ നെയിമാവണമെന്നുമില്ല. ആരാണോ ഈ കമൻ്റ് ഇട്ടത് ആ വ്യക്തി ഈ കമൻറ്റ് എഡിറ്റ് ചെയ്തിട്ട് സ്വന്തം ഫോൺ നമ്പർ ആഡ് ചെയ്യുക. ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് 8137979115 8137979115 എന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അയക്കുക. നിങ്ങൾക്കുള്ള സമ്മാനം ഞങ്ങൾ നൽകുന്നതായിരിക്കും. വിന്നർക്ക് ആശംസകൾ നേരുകയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, ഞങ്ങൾ ഈ ഉയരത്തിലെത്തിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളെ പിന്തുണച്ച സുഹൃത്തുക്കൾക്കും, പലരുടെയും ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, പറയുമ്പോൾ ഒരുപാട് പേരുണ്ടാവും, അതുകൊണ്ട് പേരെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പിന്തുണ തുടരുക. ഇനിയും ഉയരങ്ങളിലേക്ക് ചാനലിലെത്തിക്കാൻ നിങ്ങളുണ്ടാവുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് അവസാനിപ്പിക്കാം. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. താങ്ക് യു.